നിങ്ങൾക്കറിയില്ല എനിക്ക് മാധ്യമപ്രശസ്തി, ഞാൻ ഇതിൽ നിന്ന് ഒഴിയുന്നൊരുത്തനാണ്. വീട്ടിൽ തൃശ്ശൂരുള്ള മാധ്യമ ചാനലുകാരോട് പറഞ്ഞാൽ മതി, അവര് ഞാൻ വിളിക്കാതെ കണ്ടു. പക്ഷെ ഇത് വന്നപ്പോഴാണ് ഇവര് 10-20 ആൾ ഒന്നിച്ചു വന്നത്. എനിക്കൊരു 25 വയസ്സ് തൊട്ട് മാധ്യമത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതിൽ കഴിഞ്ഞ് പ്രശസ്തിയുള്ളവരാണ്. ഇന്നസെന്റിനെ പോലെ എപ്പോഴെങ്കിലും അമ്മയുടെ ഒരു വാർഷിക യോഗം വരുന്ന സമയത്ത് ഇതുപോലെ കഷ്ടകാലത്തിന് പ്രസ് കോൺഫറൻസിന് വേണ്ടി വരുമ്പോൾ വരുന്ന പ്രശസ്തി മാത്രമല്ല, എനിക്ക് എപ്പോഴും പ്രശസ്തിയാണ്. എന്റെ ജാതക ദോഷമാണത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ മാധ്യമപ്രശസ്തി ആഗ്രഹിക്കുന്ന ഒരുത്തരാണെന്ന്? ഞാൻ നിങ്ങളെ വരെ എത്ര തവണ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, മനോരമയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, മാതൃഭൂമിയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ദേശാഭിമാനിയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇതൊക്കെ ഒരു വിവരവുമില്ല. കേരളീയ ജീവിതത്തെപ്പറ്റിയും അതിന്റെ സാംസ്കാരികമായ നിലവാരം എന്താണെന്നതിനെപ്പറ്റി ഒരു അറിവുമില്ലാത്ത ഒരു പാമരൻ ഏതോ ഒരു ആനപ്പുറത്ത് കയറിയതിന്റെ ഫലമായി ചില ഗോഗ്വാവിളികൾ നടത്തലും മാത്രമാണ് ഇവരുടെ ഈ പ്രസ് കോൺഫറൻസും ഒക്കെ. വേറെ അതൊന്നുമല്ല. പട്ടിണി കിടന്ന ആൾക്ക് ചക്കക്കൂട്ടം കിട്ടിയ പോലെയാണ് മാഷിക്ക് വിഷയം കിട്ടിയത്, വേറെ വിഷയമില്ലാത്ത. ഇതൊക്കെ ഇയാൾ അദ്ദേഹത്തിന്റെ വീട്ടിലെ അദ്ദേഹത്തിന്റെ ഭാര്യയോട് അടുക്കളയിലേക്ക് പറയാനേ ഉള്ളൂ, വെളിയിൽ പറയാനുള്ളൂ. എനിക്ക് ഒരു മാസത്തില് ഞാൻ ഒരു രഹസ്യം പറയട്ടെ, ഒരു 100-120 പ്രസംഗത്തിനുള്ള കോൾ വരുന്ന ആളാണ്. അത് നമ്മുടെ സുരേഷ് തള്ളി ഞാനും കളവൊക്കെ പറഞ്ഞ് തള്ളിയിട്ടൊരു 30-32 ആക്കി ചുരുക്കലാണ് എന്റെ ജീവിതത്തിലെ ഒരു വലിയ വിഷമം. അതുകൊണ്ട് എനിക്കിത് കുറയുന്നുണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കുകയുള്ളൂ. എന്റെ ജീവിതത്തിൽ എനിക്കിപ്പോ താങ്ങാൻ കഴിയാതെ, എന്റെ എഴുത്ത് നടക്കുന്നില്ല. ഞാനിപ്പോ ആത്മകഥ എഴുതുന്നത് ബ്രേക്ക് ഡൗൺ വരുന്നുള്ള ഒരു സ്ഥിതിയിൽ മാതൃഭൂമി ആഴ്ചപ്പെടുത്തി പേടിച്ചിരിക്കുകയാണ്. ഈ യാത്ര കൊണ്ട് എനിക്കത് എഴുതി പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ ഒന്നിനെ പറ്റി ഇവര് ഈ സിനിമയുടെ ഒരു കൃത്രിമമായ സങ്കുചിത ലോകമുണ്ട്. ആ ലോകത്തിനപ്പുറത്ത് വേറെ ലോകമില്ലാന്ന് ധരിക്കുന്ന ഒരു തരം റിപ്പ് ആൻഡ് വിങ്കിൾമാരാണ് ഇവര്. അതെന്താണെന്ന് ഇന്നസെന്റ് ചോദിച്ചേക്കും, അത് മോഹൻലാൽ ഉത്തരം പറയട്ടെ. അതെന്താണ്? റിപ്പ് ആൻഡ് വിങ്കിൾമാരാണ് ഇവര്. അവർക്ക് യാതൊരു വിവരവുമില്ല. പരസ്യത്തിൽ അഭിനയിക്കുന്നത് പോലെയാണ് പ്രസംഗം, പരസ്യത്തിൽ അഭിനയിക്കുന്നത് പോലെയാണ് പ്രസംഗം, അതിന് പ്രതിഫലം വാങ്ങുന്നത്. പ്രതിഫലം ഏതോ ഒരു സംവിധായകൻ പറഞ്ഞ അഴീക്കോട് സൂപ്പർ സ്റ്റാറാണ് പ്രതിഫലം വാങ്ങുന്നത്. ഞാനിത് വെള്ളാപ്പള്ളി നടേശന് വരെ സമാധാനം പറഞ്ഞ സംഗതിയാണ്. ഇപ്പൊ നടേശന് അത് പറയുന്നില്ല. നടേശന് പോലും ബോധ്യപ്പെട്ടൊരു സംഗതി ഇവർക്ക് ബോധ്യമാവുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെപ്പറ്റി പറയുക? ഇപ്പൊ ഞാൻ ഇന്നലെ തൃക്കരിപ്പൂര് പോയി, എനിക്ക് അവര് കുറച്ച് രൂപ തന്നു. അത് പെട്രോൾ ചാർജാണ്, അല്ല അതിന് സാങ്കേതികമായി TA എന്ന് പറയും. അത് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൊടുക്കുന്ന, എന്റെ പ്രസംഗത്തിന് വില തരാവുന്ന ഒരു പൊതുപ്രസ്ഥാനം കേരളത്തിലില്ല. എന്റെ പ്രസംഗത്തിന് വിലയിട്ടിട്ട് ഞാൻ വാങ്ങുകയായിരുന്നെങ്കിൽ ഞാൻ ഇതിനും എത്രയോ മുമ്പ് കോടീശ്വരനായേനെ. എനിക്കിപ്പോഴ് ഈ പെട്രോൾ ചാർജാണ് കിട്ടുന്നത്. ഈ പെട്രോൾ ചാർജ് കൊണ്ട് പെട്രോളും നമ്മുടെ ഡ്രൈവർക്കുള്ള പ്രതിഫലമൊക്കെ കൊടുക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്കറിഞ്ഞൂടെ കാറ് വെച്ചാലുള്ള ബുദ്ധിമുട്ട്. കൊല്ലത്തിൽ 2-3 വർക്ക്ഷോപ്പ് പോയാൽ ആ വർക്ക്ഷോപ്പിൽ പോയാൽ പ്രതിഫലം. ഇതിനെ ആ പ്രതിഫലം എന്ന് പറഞ്ഞത് 5.5 കോടി രൂപ വാങ്ങുന്നവൻ ഇവിടുത്തെ മലയാള സാഹിത്യത്തിൽ വളരെ കാലം പ്രവർത്തിച്ച ഒരു പുള്ളിക്ക് ഇത്ര ചെറിയതേ ഉള്ളൂ. അതിനെ പരിഹസിക്കുക അവർ ചെയ്യുന്നത്. ഞങ്ങൾ ദരിദ്രരാണ് സമ്മതിച്ച്. ഞാനൊരു ലേഖനം പ്രസിദ്ധീകരിച്ചാൽ ആ ലേഖനത്തിന് ഏത് പത്രമായാലും മാക്സിമം തരുന്നത് 1500 രൂപയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ, എന്റെ അറിവും ചിന്തയും മുഴുവൻ ഉപയോഗിച്ചിട്ട് 1500 രൂപയാണ്. മറ്റാരോ എഴുതിയ ഒരു സ്ക്രിപ്റ്റ് വായിച്ച് അത് മനഃപ്പാഠം പഠിച്ച് അത് അബദ്ധമയമാക്കി ഉച്ചരിക്കുന്നതിന് ഇവർക്ക് 5.5 കോടി രൂപ. ഇവരുടെ മുഖമല്ല ഇവർ കാണിക്കുന്നത്, വേറെ ഏതോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് മുഖമുണ്ടാക്കിയിട്ട് അത് കാണിക്കുന്നതിന് 5.5 കോടി. ഇത് ഞാൻ അതിനെയൊന്നും ചോദ്യം ചെയ്തില്ലല്ലോ. നിങ്ങൾ വാങ്ങിക്കോ. നമുക്ക് എനിക്ക് ഇഷ്ടമുള്ള പത്രങ്ങൾക്ക് ഞാൻ 500 രൂപക്കും വെറുതെ ലേഖനം കൊടുക്കാറുണ്ട്. അതെ, പക്ഷേ പെട്രോൾ ചാർജ് തരാതെ എനിക്ക് കാശതിയുമില്ല. അതുകൊണ്ട് TA എങ്കിലും തരാതെ നിവൃത്തിയില്ല. ഇതിനെ ആ പ്രതിഫലം, ഇതിനെ ആരെങ്കിലും TA പ്രതിഫലം എന്ന് പറയുമോ? വിദ്യാഭ്യാസമുള്ള ഒരുത്തർ TA റിമ്യൂണറേഷനാണ്. ഇറ്റ് ഈസ് എ കോമ്പൻസേഷൻ, ഇറ്റ് ഈസ് നെവർ എ റിമ്യൂണറേഷൻ.